ഗുഡ് മോർണിംഗ് ടു ഓൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട് എഴുതാൻ പറഞ്ഞിരുന്നു അല്ലേ രണ്ടാമത്തെ പാഠഭാഗത്തിലെ നോട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നത് എല്ലാവരും എഴുതിയില്ലേ നമ്മൾ രണ്ടു പാഠം പഠിച്ചു അല്ലേ മലയാളത്തിൽ ആദ്യ പാഠം എന്താണ് എൻ്റെ ഗുരുനാഥൻ അതൊരു കവിതയായിരുന്നു അല്ലേ പിന്നെയോ ഒരു കഥയല്ലേ പഠിച്ചത് പാഠം രണ്ട് രാജാവിനെ തോൽപ്പിച്ച ബുദ്ധി ഒരു ബുദ്ധിമാൻ ബുദ്ധിമാനായ ഒരു അപരിചിതൻ രാജാവിനെ തോൽപ്പിച്ച കഥയും നമ്മൾ പഠിച്ചു അല്ലേ രണ്ടാമത്തെ പാഠഭാഗം നമുക്കൊരു ടെസ്റ്റ് പേപ്പർ നടത്തണം ഇനി പഠിക്കാനുള്ളത് പാഠം മൂന്ന് ഒരു കവിതയാണ് പാഠം മൂന്ന് അഹങ്കാരിയായ കാക്ക അതാണ് പാഠഭാഗത്തിൻ്റെ പേര് കേട്ടോ ഈ കവിത എഴുതിയിരിക്കുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് പ്രാചീന കവിത്രയം നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രാചീന കവിത്രയം മൂന്ന് പേരാണ് പണ്ടത്തെ കവികളാണ് അവർ ആദ്യം ഉണ്ടായ കവികളാണ് ആരൊക്കെയാണ് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുമെങ്കിൽ ഇവരുടെ കവിതകൾ ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ആ അതിലെ എഴുത്തച്ഛൻ തന്നെയാണ് നമ്മുടെ പാഠഭാഗത്ത് പാഠഭാഗം എഴുതിയ കവി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്താ അറിയോ ഇദ്ദേഹമാണ് നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് മനസ്സിലായോ നമ്മുടെ മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛൻ ഓക്കേ അപ്പോൾ നമ്മുടെ പാഠഭാഗം അഹങ്കാരിയായ കാക്ക പിന്നെയോ മഹാഭാരതം കർണപർവത്തിൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നത് ഓക്കേ മഹാഭാരതം എന്ന് നിങ്ങൾക്ക് അറിയാലോ എന്താ മഹാഭാരതം നമ്മുടെ ലോകത്തിലെ തന്നെ ഇതിഹാസ കൃതികളിൽ ഇതിഹാസ കൃതികളിൽ ഒന്നാണ് മഹാഭാരതം കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ കൃതികളിൽ ഒന്നാണ് മഹാഭാരതം നമ്മളെല്ലാവരും ഭാരതീയരാണല്ലേ ഭാരതീയ വിശ്വാസ പ്രകാരം ആകെ രണ്ട് ഇതിഹാസങ്ങളാണ് ഇവിടെയുള്ളത് ഏതൊക്കെയാണ് ഒന്ന് മഹാഭാരതവും മറ്റൊന്ന് രാമായണവും മനസ്സിലായോ അപ്പൊ നമ്മുടെ ഈ മഹാഭാരതത്തെ തന്നെ നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഒരു കിളിപ്പാട്ട് രീതി ശൈലിയിൽ എഴുതി ഒരു കഥയാക്കിയിട്ടുണ്ട് അതാണ് മഹാഭാരതം കിളിപ്പാട്ട് അതിനു അതിന് ഒരു കാര്യം പറയട്ടെ മഹാഭാരതം എഴുതിയത് ആരാന്നറിയണ്ടേ മഹാഭാരതം എഴുതിയത് വ്യാസമഹർഷിയാണ് ആരാണ് വ്യാസമഹർഷിയാണ് മഹാഭാരതം എഴുതിയത് രാമായണം വാത്മീകി മഹാഭാരതം വ്യാസമഹർഷി നമ്മുടെ വ്യാസമഹർഷിയുടെ മഹാഭാരതത്തെ തന്നെ നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന വ്യക്തിയാണ് കിളിപ്പാട്ട് ശൈലിയിലാക്കി മാറ്റിയത് ആ കിളിപ്പാട്ട് ശൈലിയിൽ എഴുതിയ കഥയാണ് മഹാഭാരതം കിളിപ്പാട്ട് ഓക്കേ ഈ മഹാഭാരതം കിളിപ്പാട്ട് മഹാ കിളിപ്പാട്ടിൽ ഇരുപത്തിയൊന്ന് പർവ്വങ്ങളുണ്ട് മഹാഭാരതത്തിൽ ഇരുപത്തിയൊന്ന് പർവങ്ങളുണ്ട് അതിലെ പത്താമത്തെ പർവമാണ് കർണപർവം എന്താണ് കർണപർവം നമ്മുടെ പാഠഭാഗം മഹാഭാരതത്തിലെ കർണപർവ്വത്തിൽ നിന്നെടുത്തതാണ് വ്യക്തമായോ അപ്പോ ഈ മഹാഭാരതം കർണപർവ്വതത്തിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് നോക്കാം മഹാഭാരതം എന്ന് പറയും മഹാഭാരതത്തിൽ പാണ്ഡവരുടെയും കൗരവരുടെയും യുദ്ധമാണ് പ്രതിപാദിക്കുന്നത് ആരുടെയാണ് പാണ്ഡവരുടെയും കൗരവരുടെയും പാണ്ഡവരും കൗരവരും ആരാണ് കുരുക്ഷേത്ര ഭൂമിയിലാണ് അല്ലേ യുദ്ധം നടക്കുന്നത് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത് കുരുക്ഷേത്ര ഭൂമിയിലാണ് പാണ്ഡവർ എത്ര പേരാണെന്നറിയോ അഞ്ച് പേരാണ് പാണ്ഡവർ അഞ്ചു പേരാണ് ആരാണ് പാണ്ഡവരുടെ അമ്മ ആരാന്നറിയോ കുന്തി ദേവിയാണ് കുന്തി ദേവിക്ക് ദേവേന്ദ്രയിൽ ജനിച്ച പുത്രന്മാരാണ് ആരൊക്കെ ആര് അർജുനൻ അപ്പോൾ അവരുടെ സഹോദരന്മാർ ആരൊക്കെയാണ് നോക്കാം ഒന്നുകൂടെ മിസ് പറയാം ഈ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധമാണ് കുരുക്ഷേത്ര കുരുക്ഷേത്ര ഭൂമിയിൽ ഉണ്ടായ യുദ്ധം ഈ രണ്ട് യുദ്ധങ്ങൾ തമ്മിലുള്ള പ്രതിപാദിക്കുന്ന കഥയാണ് എന്ത് മഹാഭാരതം ഭാരതത്തിൽ മുന്നുണ്ടായ യുദ്ധകഥയാണ് മഹാഭാരതം ആ യുദ്ധം നടന്നത് പാണ്ഡവരും കൗരവരും തമ്മിലാണ് പാണ്ഡവന്മാർ അഞ്ചു പേരും കൗരവർ നൂറ്റൊന്ന് പേരുമാണ് ാണ് മനസ്സിലായോ പാണ്ഡവൻ ആരൊക്കെയാ നോക്കാം നകുലൻ സഹദേവൻ ആരൊക്കെയാണ് യുധിഷ്ഠരർ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ വ്യക്തമായോ അപ്പൊ നമ്മുടെ നമ്മുടെ പാഠഭാഗത്തിൽ ഈ മഹാഭാരത കഥാപാത്രമായ ഈ ആരാണ് ദേവേന്ദ്രനും കുന്തിക്കും ജനിച്ച നമ്മുടെ അർജുനനാണ് നമ്മുടെ പാഠഭാഗത്തിൽ പറയുന്നത് പാഠഭാഗത്തിൽ അർജുനൻ അർജുനനും കർണനും തമ്മിലുള്ള ഒരു സന്ദർഭം ഉണ്ടായ ഒരു സന്ദർഭ കഥയാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത് അപ്പോൾ കുന്തി കുന്തി പുത്രിക്ക് നമ്മുടെ ഈ കുന്തി പുത്രിക്ക് തന്നെ സൂര്യദേവനിലുണ്ടായ ഒരു പുത്രനാണ് ആര് കർണൻ ഓക്കെ കുന്തിക്ക് ദേവേന്ദ്രനിലുണ്ടായ പുത്രനാണ് ആര് അർജുനൻ കുന്തി തന്നെയാണ് കർണൻ്റെയും അമ്മ കുന്തിക്ക് സൂര്യഭഗവാനിലുണ്ടായ പുത്രനാണ് കർണൻ ഓക്കെ കർണൻ കൗരവസഭയും അർജുനനോ പാണ്ഡവസഭയുമാണ് മനസ്സിലായോ ഇതുവരെ എല്ലാവർക്കും വ്യക്തമായില്ലേ ശരി അപ്പോൾ നമ്മുടെ എഴുത്തച്ഛൻ്റെ മഹാഭാരതം കർണപർവത്തിൽ അർജുനനെ കണ്ടാൽ ഉടനെ വധിക്കുമെന്ന് ഡംപു പറഞ്ഞ കർണനോട് അത് സാധ്യമല്ലെന്നു പറഞ്ഞ ശല്യർ കർണനെ കർണൻ ശല്യരെ കർണൻ എന്തു ചെയ്യുന്നു അധിക്ഷേപിച്ചു ആ എന്താ പറഞ്ഞത് അർജുനനെ കണ്ടാൽ ഉടനെ വധിക്കുമെന്ന് പറയാണ് ആര് കർണൻ പറഞ്ഞു അല്ലേ അത് കേട്ടിട്ട് ശല്യർ എന്ത് ചെയ്തു അത് അത് സാധ്യമല്ലെന്ന് ആര് പറഞ്ഞു ശല്യർ പറഞ്ഞു ശല്യർ ഏത് സഭയിലായിരിക്കും ആ നമ്മൾ പറഞ്ഞു പാണ്ഡവ സഭയിൽ അഞ്ചു പേരാണെന്ന് പറഞ്ഞു അല്ലേ യുധിഷ്ഠിരർ ഭീമർ അർജുനൻ നകുലൻ സഹദേവൻ എന്നിവരാണ് പാണ്ഡവന്മാർ അപ്പോൾ ഈ ശല്യർ ഏത് സഭയായിരിക്കും ആ കൗരവ സഭയായിരിക്കും അല്ലേ ഈ കൗരവ സഭയിൽ കൗരവ കൗരവസഭയിലുള്ള കൗരവസഭയിലുള്ള ശല്യർ എന്ത് പറഞ്ഞു അത് സാധ്യമല്ല എന്ത് കർണന് അർജുനനെ വധിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു ഇത് കേട്ട കർണനോ ആ ശല്യരെ ചെയ്യാണ് വളരെയേറെ അഭിക്ഷേപിക്കുകയാണ് ചീത്ത പറഞ്ഞു അല്ലേ അപ്പോൾ കർണൻ്റെ അഹങ്കാരത്തെ സൂചിപ്പിക്കുന്നതിനും അതുമൂലം ആപത്താണ് ഉണ്ടാകുന്നതെന്ന് വ്യക്തമാക്കുന്നതിനും വേണ്ടി ശല്യർ ഒരു അഹങ്കാരിയായ കാക്കയുടെ കഥ പറയുന്നു ആ നമ്മൾ നമ്മൾ ഒരിക്കലും അഹങ്ക അഹങ്കാരം പറയാൻ പറ്റില്ല അല്ലെ ഒന്നിനെക്കുറിച്ചും അഹങ്കരിക്കാൻ നമ്മൾ പറ്റില്ല ഒരു കാര്യത്തെക്കുറിച്ചും അഹങ്കരിക്കാൻ നമ്മൾ പറ്റില്ല ആ അഹങ്കാരം എന്തിൽ കൊണ്ടെത്തിക്കും ആപത്തിൽ കൊണ്ടെത്തിക്കും അങ്ങനെയല്ലേ ചൊല്ല് അതെ അഹങ്കരിച്ചാൽ ആപത്താണ് ബലം കേട്ടോ അപ്പൊ നമ്മുടെ നമ്മുടെ പാഠഭാഗത്തില് കർണന്റെ അഹങ്കാരത്തെ ശല്യ ചൂണ്ടിക്കാണിക്കുകയാണ് കർണൻ്റെ ഈ അഹങ്കാരത്തെ സൂചിപ്പിക്കുന്നതിനും അതുമൂലം ആപത്താണ് ഉണ്ടാകുന്നത് ഉണ്ടാകുന്നതെന്നും വ്യക്തമാക്കുന്നതിനും വേണ്ടി ശല്യർ ഒരു അഹങ്കാരിയായ കാക്കയുടെ കഥ പറയുന്നു ആ കഥയാണ് കവിതയുടെ ആശയം ആ ഏത് നമ്മുടെ കവിത അഹങ്കാരിയായ കാക്ക അല്ലെ ശല്യർ പറയുന്ന ഒരു കഥയാണ് കുറിച്ച് ശല്യർ പറയുന്ന ഈ അഹങ്കാരം അഹങ്കാരം മൂലം ആപത്തുണ്ടായി എന്ന് പറയുന്ന ഒരു അതെയാണ് നമ്മുടെ കവിതയുടെ ആശയമായി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മനസ്സിലായോ ശരി അപ്പൊ നമുക്ക് കവിതയിലോട്ട് കടക്കാം അല്ലേ അല്ലെ തോറും എച്ചിൽ കൊടുത്തൊരു വൈശതനയന്മാരായ കുമാരന്മാർ മുനം വളർത്താനെന്നതു മിമിത്തമായിരനങ്ങളെ മതത്തൊടു ചെന്നു വിളിച്ചു താഴിയെ കടക്കണം പറന്നിനെല്ലാരും വെളുത്തമേനിയും നെളിയും വെണ്മയും ഇളച്ചു മുമ്പിനിക്കയക്കും വേണം അതു അതുകേട്ടുള്ളിൽ കൗതുകത്തോടുന്നവും ഉദതിതന്മീതെ പറന്നുമെല്ലവേ ഉ അതിലും മേൽഭാഗത്തധികം വേഗത്തിൽ അതിമോദത്തോ തൊടു പറന്നുകനും തെളിഞ്ഞുവായ തളർന്നു തളർന്നുകാകനും ചിറകുമന്നിച്ചു കുഴഞ്ഞു വെള്ളത്തിൻ പിടഞ്ഞു വീണുടൻ കഴിഞ്ഞുകാകൻ തൻ അഹങ്കാരമെല്ലാം എന്താ വരിൽ പറയുന്നത് വരിയിൽ എന്താ പറയുന്നു നോക്കാം ദിനം തോറും എച്ചിൽ കൊടുത്തൊരു വൈശ്യതനയന്മാരായ കുമാരന്മാർ മുനം എന്താ പറഞ്ഞത് തോറും ദിനം ദിവസം അല്ലേ ഒരു ദിനം ദിവസത്തെയാണ് ദിനം എന്ന് പറയാ ദിനം തോറും അല്ലെങ്കിൽ ദിവസം തോറും എച്ചിൽ എച്ചിൽ എന്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടമാണ് അല്ലേ എന്ന് പറയുന്നത് ദിനം തോറും എച്ചിൽ കൊടുത്തൊരു പൈശതനയന്മാരായ കുമാരന്മാർ മുന്നം എന്താണ് ആ ദിവസവും എച്ചിൽ കൊടുത്തുകൊണ്ട് പൈശതനയന്മാരായ കുമാരന്മാർ എന്ത് ആരാണെന്നറി പറയുന്നത് വൈശ്യതനയന്മാർ എന്ന് പറഞ്ഞാൽ വൈശ്യൻ്റെ പുത്രന്മാർ വൈശ്യൻ്റെ മക്കളെയാണ് പുത്രന്മാരെയാണ് വൈശതനയന്മാർ എന്ന് പറയുന്നത് അപ്പം ദിവസം തോറും അല്ലെങ്കിൽ ദിനം തോറും എച്ചിൽ കൊടുത്തുകൊണ്ട് വൈശതനയന്മാരായ കുമാരന്മാർ എന്തു ചെയ്തു മുന്നം മുന്നം എന്താ പണ്ട് അല്ലെങ്കിൽ ആദ്യകാലത്ത് പണ്ട് അന്ന് അറിയില്ലേ പണ്ട് വളർത്താ എന്നതു നിമിത്തമായി കാകൻ ആ ദിവസം തോറും വെച്ചില് കൊടുത്തുകൊണ്ട് ഈ വൈശധനന്മാരായ അല്ലെങ്കിൽ വൈശൻ്റെ പുത്രന്മാരായ കുമാരന്മാർ പണ്ട് എന്തു ചെയ്തു വളർത്താനായിട്ട് ഒരു കാക്കയെ ഒരു കാക്കയെ വളർത്തി ഓക്കേ ദിവസം വെച്ചിൽ കൊടുത്ത് വൈശ്യകുമാരന്മാർ വൈശനയന്മാരായ കുമാരന്മാർ പണ്ടൊരു കാക്കയെ വളർത്തി നിമിത്തമായി കാകൻ കാകൻ കാക്ക നിമിത്തം എന്താണ് നമ്മൾ നമ്മൾ പറയില്ലേ നിമിത്തമായി ആ നിമിത്തം എന്ന് പറഞ്ഞ കാരണം നിമിത്തമായി കാകൻ കാക്കയെ ഒരു വളർത്തിയല്ലേ പുളച്ചഹങ്കരയങ്ങളെ മതത്തോടു ചെന്നു വിളിച്ചു താഴിയേ കടക്കണം പറന്നിനി നാം ആ അപ്പോൾ ദിവസവും മെച്ചില് കൊടുത്തുകൊണ്ട് വൈശനിയന്മാരായ അല്ലെങ്കിൽ വൈശൻ്റെ പുത്രന്മാർ പണ്ടൊരു കാക്കയെ വളർത്താൻ കാരണമായി പിന്നെയോ പുളച്ചഹങ്കരിച്ചരനങ്ങളെ പുളച്ചഹങ്ക എന്താ അഹങ്കാരം അഹങ്കാരം എന്താണ് ഗർവ് അല്ലെങ്കിൽ അഹങ്കാരം ആ നമുക്കുണ്ടോ അഹങ്കാരം ആ എന്ന് പറഞ്ഞാൽ ആരെയും ഒരു വില വയ്ക്കാത്ത തനിക്കാണ് എല്ലാ ബുദ്ധിയും എന്നുള്ള ഒരു ചിന്താഗതി അല്ലേ അതല്ലേ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ കഥയിൽ ഒരു അഹങ്കാരിയായ രാജാവിനെ പറ്റി പറഞ്ഞു അല്ലേ ആളുകളുടെ തല തുണ്ടം തുണ്ടുമായി വെട്ടുന്ന ഒരു അഹങ്കാരിയായ രാജാവിനെ നമ്മൾ കഴിഞ്ഞ കഥയിൽ കണ്ടു അതുപോലെ തന്നെ ഒരു അഹങ്കാരിയായ അഹങ്കാരിയായ ഒരു കാക്കയാണ് നമ്മുടെ കഥയിലുള്ള നമ്മുടെ കവിതയിൽ പറയുന്ന കാക്കയും പുളച്ചഹം എന്നങ്ങളെ മതത്തോടു ചെന്നു വിളിച്ചു താഴിയേ ആ എന്താണ് ചെയ്യുന്നത് നമ്മുടെ എന്താണ് കാക്ക തൻ്റെ അഹങ്കാരം കൊണ്ട് ആരോടാണ് പറയുന്നത് അരയങ്ങളെ ചെന്ന് കണ്ടു ആ പുള പുളച്ചഹങ്കരിച്ചരയന്നങ്ങളെ അര അരങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ വളരെ നീണ്ട കൊക്കുകളുള്ള ഒരു വെളുത്ത പക്ഷിയാണ് അരയന്നങ്ങളല്ലേ അരയങ്ങൽങ്ങളെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അങ്ങനെ ഈ കാക്ക അഹങ്കരിച്ചിട്ട് ആരുടെ അടുത്ത് പോവാണ് നമ്മുടെ അരയന്നങ്ങളുടെ അടുത്തേക്ക് പോവാണ് പൊളച്ച അഹങ്കരിച്ചരയന്നങ്ങളെ മതത്തോടു ചെന്ന് വിളിച്ചു താഴിയെ കടക്കണം പറന്നിനി നാം എല്ലാവരും ആ എന്താ പറയുന്നത് ആ നമുക്ക് സമുദ്രം പറന്ന് കിടക്കണമെന്നാണ് പറയുന്നത് ആര് കാക്ക അല്ലേ കാക്ക തൻ്റെ അഹങ്കാരത്തോട് അഹങ്കാര മനോഭാവം കൊണ്ട് അരയന്നങ്ങളെ അടുത്ത് അരയന്യങ്ങളിൽ ചെന്ന് കണ്ടു പറയാണ് നമുക്ക് എന്തു ചെയ്യണം ഈ സമുദ്രത്തെ പറന്നു കിടക്കണമെന്നാണ് പറയുന്നത് പുളച്ചഹങ്ക പുളച്ചഹങ്കരിച്ചരയനങ്ങളെ മതത്തോടു ചെന്നു വിളിച്ചു താഴിയേ മതത്തോടു ചെന്നു വിളിച്ചു താഴിയേ മതത്തോടു മതം അഹങ്കാരം പുളയ്ക്കുക എന്നാലും അഹങ്കാരമാണ് നമ്മൾ വരിയിൽ പറഞ്ഞില്ലേ പുളച്ചഹങ്കരിക്കുക അഹങ്കാരം അല്ലെങ്കിൽ ഗർവ് ഈ അഹങ്ക പുളച്ചഹങ്കരിക്കുക എന്ന് പറയുന്നതും മത മത മതത്തോട് മതം എന്ന് പറഞ്ഞാലും അഹങ്കാരം എന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ അഹങ്കാരത്തോടെ അഹങ്കാരത്തോടെ മതത്തോട് ചെന്നു വിളിച്ച് താഴിയെ അഹങ്കാരത്തോടെ പോവണർ നമ്മുടെ കാക്ക കാക്ക കാക്കയെ ആരെ വളർത്തുന്നത് വൈശ്യമാ തനയന്മാരായ കുമാരന്മാരാണ് അല്ലേ വൈശ്യരുടെ പുത്രന്മാരാണ് അല്ലേ കാക്കയെ വളർത്തുന്നത് ഈ അഹങ്കാരിയായ കാക്കയെ വളർത്തുന്നത് അല്ലേ അപ്പോൾ ആ കാക്കയുടെ അടുത്തേക്ക് അല്ലെ കാക്ക എന്ത് ചെയ്യാണ് ഈ അനന്യങ്ങളുടെ അടുത്തേക്ക് മതത്തോട് ചെല്ലുകയാണ് അല്ലെങ്കിൽ അഹങ്കാരത്തോടു കൂടി ചെന്നു പറയുകയാണ് വിളിച്ച് താഴിയേ എന്താ പറയുന്നത് ആ ആഴി ആഴി എന്താണ് ആഴി എന്ന് വെച്ചാൽ സമുദ്രം എന്നാണ് അർത്ഥം നമുക്ക് ഈ സമുദ്രത്തെ എന്ത് ചെയ്യണം പറന്നുകിടക്കണം എന്നാണ് പറയുന്നത് മതത്തൊടു ചെന്നു വിളിച്ചതാഴിയെ കടക്കണം പറന്നിനി നാം എല്ലാവരും കാക്ക അഹങ്കാരത്തോടെ ചെന്ന് പറഞ്ഞു നമുക്ക് ഈ സമുദ്രത്തെ കടക്കണം സമുദ്രം താണ്ടണം എന്ന് കാക്ക പറയുകയാണ് കേട്ടോ കൂടിയാണല്ലേ പറയുന്നത് ആഴി സമുദ്രം വിളിച്ചതാഴി ആഴിയെ അല്ലെങ്കിൽ സമുദ്രത്തെ പറന്നു കിടക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആര് വിളിക്കുന്നത് നമ്മുടെ കാക്ക അഹങ്കാരിയായ കാക്ക ആരെയെ വിളിക്കുന്നത് പറന്നി നാം എല്ലാവരും ആ കാക്ക കാക്കയും ചേർത്തിട്ടാണ് പറയുന്നത് നമുക്കെല്ലാവർക്കും ഈ സമുദ്രം എന്ത് ചെയ്യണം പറന്നുകിടക്കണമെന്ന് പറയും വെളുത്ത മേനിയും നെളിയും വെണ്മയും ഇളച്ചു മുമ്പിനി മുമ്പിനി കൈ കയക്കുകയും വേണം എന്താണ് വെളുത്ത മേനി ആരുടെ മേനിയാണ് മേനി എന്താണ് ആ മേനി ശരീരം വെളുത്ത മേനിയും നെളിയും വെണ്മയും വെളുത്ത മേനി ആർക്കാണ് കാക്കയ്ക്കാണോ അല്ല അല്ലേ ഇവിടെ അരേനങ്ങളോടാല്ലേ പറഞ്ഞത് അരേനങ്ങൾ എങ്ങനെയാ നിങ്ങൾ കണ്ടിട്ടില്ലേ വെളുത്തിട്ടാണല്ലേ അല്ലേ പാൽ പോലെ നിറമാണ് അരേനത്തിന് വളരെ ഭംഗിയല്ലേ അവയെ കാണാൻ അതെ പക്ഷെ നിങ്ങൾ കാക്കയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാക്കയും കറുത്താണെങ്കിലും കാക്കയ്ക്ക് ഒരു ഭംഗിയുണ്ട് അല്ലേ ശ്രദ്ധിച്ചിട്ടില്ലേ കാക്ക കാക്കയുടെ കരച്ചിലാണെങ്കിലും അതൊരാസ്വദിക്കാൻ പറ്റുന്ന കരച്ചിലാണ് അല്ലേ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ അപ്പോൾ ഈ വെളുത്ത കാക്ക കറുത്തിട്ടാണെങ്കിലും കാക്ക ഭംഗിയുള്ള തന്നെയാണ് അല്ലേ ഓക്കെ അപ്പോൾ വെളുത്ത മേനിയും മേനി ശരീരം ഇവിടെ വെളുത്ത മേനി എന്ന് പറയുന്നത് ആരുടെ മേനിയാണ് ആരുടെ ശരീരത്തെയാണ് നമ്മുടെ അരയനൃങ്ങളുടെ മേനിയെ അല്ലെങ്കിൽ അരയനങ്ങളുടെ ശരീരത്തെയാണ് വെളുത്ത മേനി എന്ന് പറയുന്നത് ക്ലിയർ ഓക്കെ വെളുത്ത മേനിയും നെളിയും വെണ്മയും ഇളച്ചുമുമ്പിനി കയക്കുകയും വേണം കയക്കുകയും വേണം എന്താ പറയുന്നത് ആ ഈ വെളുത്ത മേനി വെളുത്ത ശരീരവും നെളിയും വെണ്മയും വെണ്മ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ശോഭിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രകാശം തരുന്ന കാണാൻ നല്ല ഭംഗിയുള്ള വെണ്മയുള്ള വെൺ വെണ്മയും ഇളച്ചുമുമ്പിനി കയക്കയും വേണം എന്തു വേണം എന്താ പറയുന്നത് ആ നമ്മൾ എന്ത് കാക്കയുടെ അഹങ്കാരം കൊണ്ട് കാക്ക പറയാണ് മറ്റേ നമ്മൾ ഈ അരേനങ്ങളോട് കാക്ക പറയാണ് അരേനങ്ങളുടെ ഈ മേനി വെളുപ്പും സൗന്ദര്യവും അല്ലെങ്കിൽ ഈ ശോഭയും ശോഭയുമൊക്കെ ശോഭിച്ചു നിൽക്കുന്ന അരേനങ്ങളുടെ അഹങ്ക അതിനെ ഭംഗിയെ എന്തു ചെയ്യും കാക്ക അവസാനിപ്പിക്കുമെന്നുള്ള കാക്കയുടെ അഹങ്കാരത്തോടെ കാക്ക പറയാണ് വെളുത്ത മേനിയും നെളിയും വെണ്മയും ഇളച്ചുമുമ്പിനി മുമ്പിനി കൈ വേണം അപ്പോൾ കാക്കയ്ക്ക് ഇതിന് കാക്കയ്ക്ക് എന്തു ചെയ്യണം ഈ അരയനങ്ങളുടെ ശോഭയെ ഇല്ലാതാക്കണം അതാണ് അതാണല്ലേ കാക്കയുടെ ആഗ്രഹം ആ കാക്ക കാക്കയുടെ ആഗ്രഹം അപ്പോൾ നല്ല ആഗ്രഹമാണല്ലേ കാക്ക എന്താ ആഗ്രഹിക്കുന്നത് അരേനങ്ങളുടെ ആ ഭംഗിയെ അല്ലെങ്കിൽ അരേനങ്ങളെ ഒന്ന് തൻ്റെ അഹങ്കാരം കൊണ്ട് അരയനങ്ങളെ ഒന്ന് തോൽപ്പിക്കാമെന്നാണ് ആര് കരുതിയത് നമ്മുടെ കാക്ക കരുതിയത് അഹങ്കാരിയായ കാക്ക കരുതിയത് അല്ലേ ഇത്രയും വരികൾ അതല്ലേ പറഞ്ഞത് മനസ്സിലായോ ബാക്കി ക്ലാസ് ബാക്കി വരികൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതുവരെ എന്താ പറഞ്ഞത് ഒന്നും കൂടി മിസ്സാക്കാ വരികളൊന്നും ചൊല്ലി തരാം ദിനം തോറും എച്ചിൽ കൊടുത്തൊരു വൈശതനയന്മാരായ കുമാരന്മാർ മുന്നം വളർത്താൻ എന്നതു നിമിത്തമായി കാകൻ പുളച്ചഹങ്കരയങ്ങളെ മതത്തൊടു ചെന്നു വിളിച്ചു കടക്കണം പറന്നിണി നാം എല്ലാവരും വെളുത്തമേനിയും നെളിയും മെന്മയും ഇളച്ചു മുമ്പിനീ കയക്കയും വേണം മനസ്സിലായോ അപ്പോ കാക്ക കാക്കയുടെ അഹങ്കാരം കൊണ്ട് കാക്ക എന്ത് പറഞ്ഞു ആ അരയന്യങ്ങളെ ചെന്ന് വിളിക്കുകയാണല്ലേ എന്തിന് ആഴിയെ കടക്കാൻ ആഴി ആ സമുദ്രമല്ലേ ഈ ആഴിയെ കടക്കാൻ അല്ലെങ്കിൽ സമുദ്രത്തെ താണ്ടാനായിട്ട് കാക്ക ആരോട് പറയാണ് നമ്മുടെ അരയന്യങ്ങളോട് പറയാണ് കാക്കയെ പോലെ പറക്കാൻ അരയന്യങ്ങൾക്ക് കഴിയുമോ ഇല്ല അല്ലേ കാരണം എന്താ അരയണ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അധികവും അരയന്നങ്ങൾ താഴെയല്ലേ ത താഴെ ജീവിക്കുന്ന ജീവിയല്ലേ അരയന്നങ്ങൾ അതേ അല്ലേ പക്ഷെ കാക്ക അങ്ങനെയാണോ അല്ല കാക്ക പറക്കുന്നതാണ് അല്ലേ കാക്കയ്ക്ക് ചിറകുണ്ട് അതുകൊണ്ട് തന്നെ കാക്ക നന്നായി പറക്കുന്ന ഒരു പക്ഷിയാണ് അല്ലേ അരയന്നങ്ങൾ അതുപോലെയല്ല അരയന്നങ്ങൾ അധികവും താഴെയാണ് അല്ലെങ്കിൽ കരയിലാണ് അധികവും ഉണ്ടാവുക അല്ലേ അപ്പം കാക്ക തൻ്റെ അഹങ്കാരം കൊണ്ട് ഒന്ന് ഒന്ന് ഈ അരേണ്യങ്ങളെ ഒന്ന് ഇരുത്താമെന്നാണ് ചിന്തിച്ചത് കേട്ടോ ഇനി എന്താ അടുത്ത സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അല്ലേ അഹങ്കാരം നല്ലതാണോ അല്ല അല്ലേ അഹങ്കരിച്ചാൽ അത് ആപത്താണല്ലേ നമ്മൾ ആരുടെ കഥ പറഞ്ഞു ആ കർണൻ്റെ കഥ പറഞ്ഞതുപോലെ അഹങ്കാരം അഹങ്കരിച്ചാൽ എന്തുണ്ട് ഒരു വിപത്ത് നമുക്ക് നമ്മൾ അഹങ്കാരം കാണിച്ച് നമുക്ക് ഉറപ്പിക്കാം എന്താണ് ഒരു വിപത്ത് അതിന് മുന്നിൽ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലേ അഹങ്കാരം ഒരിക്കലും നന്നല്ല കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാമല്ലേ ബാക്കി വരികൾ ഇന്ന് നമ്മൾ കുറച്ച് പദങ്ങളൊക്കെ പുതുതായിട്ട് പരിചയപ്പെട്ടു ഒന്ന് നോക്കാം നമ്മൾ എന്തൊക്കെയാ പരിചയപ്പെട്ടതെന്ന് ആ ഒന്ന് നോക്കിക്കേ ദിനം തോറും ദിനം എല്ലാവർക്കും അറിയാം ദിവസം അല്ലെങ്കിൽ ഒരു ദിനത്തെയാണ് ദിവസത്തെയാണ് ദിനം എന്ന് പറയുന്നത് ദിനെന്താണ് എച്ചിൽ എന്താണ് എന്താണ് എച്ചിൽ എച്ചിൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടം അതാണല്ലേ എച്ചിൽ എന്ന് പറയുന്നത് അതെ എച്ചിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു നമ്മൾ തിന്ന് ശേഷിച്ചതിനെയാണ് എച്ചിൽ എന്ന് പറയുക കേട്ടോ പൈശ്യതനയന്മാരായ കുമാരന്മാർ വൈശ്യതനയന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ് പൈശ്യതനയന്മാർ വൈശ്യന്റെ പുത്രന്മാർ വൈശ്യന്റെ പുത്രന്മാരെയാണ് വൈശ്യതനയന്മാർ എന്ന് പറയുന്നത് വൈശ്യകുമാരന്മാർ മുനം മുനം എന്താണ് ആദ്യം അല്ലെങ്കിൽ പണ്ട് പണ്ട് ഒരു കാക്കയെ വളർത്തി എന്നാണ് പറയുന്നത് അല്ലേ മുന്നം പണ്ട് അല്ലെങ്കിൽ ആദ്യം വളർത്താൻ എന്നത് നിമിത്തമായി കാകൻ നിമിത്തം നിമിത്തം എന്താ കാരണം നിമിത്തം കാരണം നിമിത്തമായി കാകൻ കാകൻ കാക്ക വളർത്താൻ എന്നത് നിമിത്തമായി കാകൻ നിമിത്തം കാരണം കാകൻ കകൻ കാക്കളച്ചഹങ്കരിച്ചു പുളച്ചഹങ്കരിച്ച അരയനങ്ങൾ എന്ന് പറഞ്ഞു അല്ലേ പുളച്ചഹങ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അഹങ്കാരത്തെ തന്നെയാണല്ലേ പറയുന്നത് പുളച്ചഹങ്കരിക്കുക അഹങ്കരിക്കുക മതത്തോടു ചെന്ന് മതത്തോട് മതവും അഹങ്കാരം തന്നെയാണ് മതത്തോട് ചെന്ന് വിളിച്ച് അഹങ്കാരത്തോടെ ആഴിയിലേക്ക് സമുദ്രത്തിലേക്ക് താ സമുദ്രം താണ്ടാൻ വേണ്ടി വിളിക്കുകയാണല്ലേ അഹങ്കാരിയായ ആ കാക്ക അതെ മതത്തോട് ചെന്ന് മതം അഹങ്കാരം വിളിച്ച് താഴി ആഴി സമുദ്രം പറന്നു പറഞ്ഞിന് നാം എല്ലാവരും വെളുത്ത മേനിയും നെളിയും വെണ്മയും വെളുത്തമേനി ശരീരം വെളുത്ത ശരീരം മേനിയും നെളിയും വെണ്മയും വെണ്മ വെണ്മ എന്താണ് ശോഭ വെണ്മ എന്ന് വെച്ചാൽ ശോഭ വെണ്മയോടെ അല്ലെങ്കിൽ ശോഭയോടെ വെണ്മ ശോഭ ഇളച്ചു മുമ്പിനി കയക്കയും വേണം വെണ്മ ശോഭുമ്പിനി കൈക്കയും വേണം ആ കാക്കയുടെ കാക്ക കാക്കയുടെ പ്ലാനാണല്ലേ അത് കാക്കയെ കാക്ക സമുദ്രത്തിലേക്ക് നമ്മുടെ അരയണ്യങ്ങളെ സമുദ്രത്തിലേക്ക് വിളിക്കാൻ വേണ്ടി കാക്ക പ്ലാൻ ചെയ്യുകയാണല്ലേ ഇനി എന്താ അടുത്തത് സംഭവിക്കുന്നതെന്ന് നമുക്ക് അടുത്ത വരികളിൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം അല്ലേ ഓക്കെ അപ്പോൾ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായില്ലേ അഹങ്കാരിയായ കാക്കിയുടെ ബുദ്ധി എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലായില്ലേ ശരി അപ്പോൾ നമ്മുടെ അഹങ്കാരിയായ കാക്ക എന്ന് പറയുന്നത് മഹാഭാരതം കർണപർവ്വതത്തിലെ ഒരു ഭാഗമാണെന്ന് മനസ്സിലായി അല്ലേ ആ തുഞ്ചത്തെഴുത്തച്ഛനാണ് ഈ ഇത് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ലേ തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ച് നമ്മൾ പറഞ്ഞതൊക്കെ ഓർക്കുന്നില്ലേ പ്രാചീന കവിത്രയമാണല്ലേ അദ്ദേഹം നമ്മുടെ മലയാള ഭാഷയുടെ പിതാവുമാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം പതിനാറാം നൂറ്റാണ്ടാണ് ഓക്കെ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായോ ശരി അപ്പോൾ കവിത എല്ലാവരും രണ്ട് തവണയെങ്കിലും വായിച്ചു നോക്കുക ഓക്കേ ശരി അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്